കാട്ടാനയായ PT-7 മയക്കുവെടി വെക്കാനുള്ള ദൗത്യം തുടരുകയാണ്. ട്രാക്കിംഗ് സംഘം ആനയെ കണ്ടെത്തി. ദൗത്യ സംഘം ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് PT-7 നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ ധോണിയിൽ സാഹചര്യം അനുകൂലമാവുകയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ മയക്കുവെടി വയ്ക്കാനാണ് ശ്രമം. വനംവകുപ്പ് ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഓപ്പറേഷനാണ് ധോണിയിലേതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ആഴ്ചകളോളം നാടിനെ വിറപ്പിച്ച PT-7 എന്ന കാട്ടുകൊമ്പനെ പിടികൂടാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് ഇപ്പോൾ ദൗത്യസംഘം എത്തിയിരിക്കുന്നത്. 74 ദൗത്യസംഘവും 3 പിടിയാനകളും ഉൾക്കൊള്ളുന്ന വനംവകുപ്പ് ഇതുവരെ നടത്തിയ ഓപ്പറേഷനുകളിൽ ഏറ്റവും വലിയ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് അവിടെ നടത്തുന്നത്. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ആ ദൗത്യം വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ദൗത്യസംഘത്തെ നിയമിക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെ വന്നാൽ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യും. ശുഭപ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ നിൽക്കുന്നത്. അല്ല, ആനകളുടെ ജനവാസ മേഖലകളിലേക്കുള്ള കടന്നുകയറ്റം ഇക്കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ കേരളത്തിന് ഇതിനു മുമ്പുണ്ടായിരുന്ന ഏത് എല്ലാം കൂടി കൂട്ടിയാൽ ഇത്രയും ആവില്ല. അത്രയധികം സംഖ്യയാണ് ഉണ്ടാകുന്നത്. അത് ജനജീവിതത്തിന് ഭീഷണിയാണ്. വനംവകുപ്പ് അതിൻ്റെ എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ച് നിയമാനുസൃതമുള്ള നടപടികളിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ശ്രമിക്കുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയും CV അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, ഇന്നലെ തന്നെ ദൗത്യ സംഘത്തിന്റെ തലവനടക്കം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് PT-7 വലയിലാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ടാർഗറ്റിലേക്ക് അടുക്കുകയാണോ ദൗത്യ സംഘം? രഞ്ജിത്ത്, രാവിലെ തന്നെ ദൗത്യസംഘത്തിൻ്റെ നിയന്ത്രണത്തിലാണ് PT-7. പക്ഷേ ഇടയ്ക്ക്, അതായത് ഇന്ന് രാവിലെ 5 മണിയോടുകൂടി തന്നെ ദൗത്യസംഘം പൂർണ്ണ സജ്ജമായിരുന്നു. 6 മണിയോടുകൂടി തന്നെ ആദ്യത്തെ രണ്ട് ടീമുകൾ, ട്രാക്കിംഗ് ടീം, വനത്തിനകത്തേക്ക് പ്രവേശിച്ചു. ആദ്യം ധോണി കോർമ ഭാഗത്തായിരുന്നു PT-7 ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും പിന്നീട് അല്പം ഉള്ളിലേക്ക് PT-7 വലിഞ്ഞത് ആശങ്ക ഉണ്ടാക്കി. ആദ്യം ഡോക്ടർ അരുൺ സക്രിയ ഈ സമയത്ത് അവിടെ പോവുകയും മയക്കുവെടി വെക്കാനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ചപ്പാത്ത്, അതായത് ധോണി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തുള്ള ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് PT-7 എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. PT-7 ഓടിച്ചെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്നും അല്പം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ആന മാറിക്കഴിഞ്ഞാൽ മയക്കുവെടി വെക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആന PT-7 ചില സമയങ്ങളിൽ ഉള്ളിലേക്ക് വലിയാനുള്ള പ്രവണത കാണിക്കുന്നുണ്ട്. 2 ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ആനയുടെ ഭാഗത്തു നിന്ന് ആന ആ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷിത സ്ഥാനത്ത് അല്ലാതെ മയക്കുവെടി വെക്കില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയും ഉള്ളിലേക്ക് വലിയൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ആനയെ സുരക്ഷിത സ്ഥാനത്ത് കിട്ടിയാൽ മാത്രമേ മയക്കുവെടി വെക്കുകയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഒരുപക്ഷെ ദൗത്യം, ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ PT-7 ഈ ദൗത്യസംഘം അവർക്ക് അതിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ RRT ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അതിനകത്ത് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു. ദൗത്യസംഘത്തിൽപ്പെട്ട ആളുകളും ഇപ്പോൾ ആനയെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുമോദ, ധോണിയിലുള്ള അരിമണി എന്ന സ്ഥലത്താണ് ഇപ്പോൾ PT-7 കണ്ടെത്തിയിരിക്കുന്നത്. PT-7 ഏതാണ്ട് ഈ വനംവകുപ്പിന്റെ ടാർഗറ്റിലേക്ക് അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്തേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കുങ്കി ആനകളുടെ സാന്നിധ്യമുണ്ട്. 3 പേരെയും ഈ പ്രദേശത്തെ കൊണ്ടുപോയി എന്ന വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും അവസാനത്തെ ദൗത്യ സംഘത്തിന്റെ തയ്യാറെടുപ്പുകൾ? ഏതാണ്ട് ഈ PT-7 കാര്യങ്ങൾ എത്തുമ്പോൾ മറ്റ് ചില സംവിധാനങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. കാരണം മയക്കുവെടി വെച്ചാൽ അത് കൃത്യമായി നിരീക്ഷിക്കുക എന്നതടക്കം, വലയിലാക്കുക എന്നതടക്കം, അത്തരം കാര്യങ്ങളിൽ അന്തിമമായ യോഗം ചേരുകളും മറ്റ് ചർച്ചകളുമൊക്കെ പൂർത്തിയായോ? രജിത്ത്, PT-7 മയക്കുവെടി വെച്ചാൽ എത്രയും വേഗം വരുതിയിൽ കൊണ്ടുവരാനും ധോണിയിലെ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ള ആനക്കൊട്ടിലിൽ കയറ്റുവാനും വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ വേണ്ടിയുള്ള ഈ PT-7 നിയന്ത്രിക്കുവാനും അതിനെ വരുതിയിൽ കൊണ്ടുവരാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ
ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇന്ന് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് തന്നെയാണ് പറയുന്നത്. മൂന്ന് കുങ്കിയാനികളെ ഈ മയക്കുവീടിയേറ്റ പി ടി സെവനെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. വാഹനം സജ്ജമാക്കിയിട്ടുണ്ട്, ആനക്കുട്ടിലും സജ്ജമാക്കിയിട്ടുണ്ട്. വേണ്ട വൈദ്യ സംഘത്തിന്റെ എല്ലാ പിന്തുണയും ഈ ഒരു സമയത്ത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം ഇനി ഈ നാടിന്റെ ഒരു കാത്തിരിപ്പുണ്ട്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവരുടെ ഊണും ഉറക്കവും എല്ലാം തന്നെ കവരുന്നത് പി ടി സെവൻ എന്ന ഈ കൊമ്പനാണ്. നമ്മളിപ്പോൾ ചേരുന്നത് ഈ ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴുക്കി രക്ഷപ്പെട്ട ജോസഫ് ഏട്ടനുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ആന കാല് ചവിട്ടി ഓടിച്ച ചിദംബരം ഉണ്ട്. എങ്ങനെയാണ് പി ടി സെവൻ അന്ന് ചേട്ടനെ ഓടിച്ചത്? ഞാൻ തപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓടി അടുത്തേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് ഓടി മാറി വീണു, കൈക്ക് കൈ ഒടിഞ്ഞു, കുറച്ചതും ബ്ലാസ്റ്റ് ഇട്ടിരുന്നു. നേരത്തെ വരുമായിരുന്നോ? എന്നായിരുന്നു അത്? ഈ നവംബർ 26 ടാപ്പ് ചെയ്യാം. ഒന്ന് ഓർമ്മിക്കാൻ പറ്റുമോ എന്താന്ന് ഉണ്ടായിരുന്നോ? ഓർമ്മിക്കാൻ, ഞാൻ ടാപ്പ് ചെയ്തോണ്ടിരുന്ന ആ ലൈനിലായിരുന്നു ആനയുടെ വരവ്. ഞാൻ അവിടെ നിന്ന് ഓടി വരുമായിരുന്നു. അപ്പോ ടാപ്പ് ചെയ്ത് ഞാനൊരു 15-20 മിനിറ്റ് അകലെ വെച്ചാൽ കാണും. അപ്പോഴത്തേനും നേരെ തന്നെ പെട്ടെന്ന് ഞാൻ മാറി മുകളിലേക്ക് പറയാൻ പറ്റില്ല, താഴേക്കാ എന്നാലാണ് പിന്നാലെ വന്നു. ആന ഇല്ല, ആന റൂട്ടിൽ തന്നെ പോയി. ഓർക്കുമ്പോ എങ്ങനെയാ തോന്നുന്നത്? പേടിയുണ്ട്. പേടി ഇപ്പോ നമ്മളിപ്പോ റബ്ബർ എടുത്ത് നമുക്ക് ടാപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ വരുമാനവും കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. 100,000 രൂപയുടെ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സഹായം കിട്ടിയോ? ഒന്നും സഹായം കിട്ടിയിട്ടില്ല ഇതുവരെ. പറഞ്ഞോ, തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടന്റെ എന്നാ ഈ കാല് ആന ചവിട്ടി പിടിക്കുക? എന്താ ഉണ്ടായത്? 2011 February 7 രാവിലെ 9 മണിക്ക്. ഇന്ന് റേഞ്ച് ഓഫീസറിന്റെ കൂടെ ജോസ് റേഞ്ച് ഓഫീസർ അങ്ങനെ എസ്റ്റേറ്റ് നോക്കാൻ പോവാം. നോക്കാൻ പോകുമ്പോ ആന റിട്ടേണിംഗ് നിൽക്കുന്നു, ഞാൻ കണ്ടില്ലേ. കൂടെ പട്ടികളുണ്ട്, പട്ടി ആനയുടെ അടുത്ത് പോയി ആന പട്ടി ഓടിച്ചു. അങ്ങനെ എന്റെ പുറകിൽ വന്നിട്ട് കളി ചവിട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്നല്ല കയറി ഒരു കലുങ്കുണ്ടായിരുന്നു, കലുങ്ങിനടിയിൽ കയറിയിരുന്നു. പിള്ളേരെല്ലാം കലുങ്ങിനടിയിൽ കയറിയിരുന്നു, പുറകിൽ വന്നു എൻ്റെ തട്ട് കയറുന്നു. പിന്നെ കലുങ്ങിനടിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് പിള്ളേരെല്ലാം വന്ന് കൊണ്ടുപോയി KG ഹോസ്പിറ്റലിൽ കൊണ്ട് പോയത്. അത് ഈ ആനയല്ല, അത് പറയാം. പണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്, ലോഡ് കൊടുക്കാൻ വെയിറ്റ് കൊടുക്കാൻ പറ്റില്ല. നല്ല അടിയൊക്കെ ഉണ്ട്, ഇതൊക്കെ പോയിരിക്കുക, ഇതെല്ലാം പോയിരിക്കുന്നു. ഈയൊരു അപകടം നല്ല രക്ഷപ്പെട്ടതല്ലേ? ഇപ്പോ ഈ ഒരു ആന പി ടി സെവന്റെ ഒരു കൂടുതൽ വീട്ടിന്റെ അടുത്തുകൂടെ 2 തവണ വന്നു ഈ പി ടി സെവൻ. ഒരു 9 മണി ആകുമ്പോ വേറെ ഇറങ്ങി ഇങ്ങനെ പോവും. ഇങ്ങനെ പേടിയുണ്ടോ? നമുക്ക് പേടിയൊന്നുമില്ല, ഇതിനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഡെയിലി കാണുന്നല്ലേ, പേടിയൊന്നും. നമ്മൾ ഞാനൊരു വേറെ തലത്തിൽ കൺസ്ട്രക്ഷൻ വർക്കാണ്. പക്ഷെ എന്തിരുന്നാലും ശരി, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയത്തിൽ വല്ലാത്തൊരു വിഷയം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2010 ദയനീയമായിട്ട് ഒരുപാട് 3-4 ലക്ഷം റുപ്പോളം ചെലവാക്കിയിട്ടുണ്ട് കോയമ്പത്തൂർ ഇങ്ങനെ കിടന്ന് ഒരു 3 ലക്ഷം. പിടിക്കുക എന്ന വലിയ ദൗത്യത്തിലേക്ക് ദൗത്യ സംഘം വനംവകുപ്പ് നടന്നെടുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പി ടി സെവൻ വലയിലാകും. നമുക്ക് ഏതാ നിമിഷങ്ങൾക്കാം ആ ശുഭവാർത്ത കേൾക്കാം. മയക്കുവെടിയേറ്റു എന്ന കാര്യത്തിൽ അത്ര ആത്മവിശ്വാസമാണ് വനംവകുപ്പ് സംഘം അടക്കം പങ്കുവെക്കുന്നത്. ഏതായാലും 3 കുങ്കിയാനകളാണ് പി ടി സെവനെ പിടികൂടിയാൽ ഈ കൂട്ടിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുക. അതും വനംവകുപ്പിനെ അല്ലെങ്കിൽ നാട്ടുകാരെ വലിയ തോതിൽ വിറപ്പിച്ച 3 കൊലകൊമ്പന്മാരാണ് ഇപ്പോൾ കുങ്കിയാനകളായി വനംവകുപ്പിനൊപ്പം സേവനം അനുഷ്ഠിക്കുന്നത്. അവരെ പ്രത്യേക പരിശീലിപ്പിച്ചാണ് ഇത്തരത്തിൽ കുങ്കിയാനകളായി അവരെ രൂപമാറ്റം സംഭവിപ്പിച്ചത്. ഇത് ഭരതൻ. ആദ്യത്തെ പേര് കല്ലൂർ കൊമ്പൻ. വയനാട് കല്ലൂർ എന്ന നാടിനെ വിറപ്പിച്ച് നടന്ന കാട്ടുകൊമ്പനെ 2016 വനംവകുപ്പ് പിടികൂടി മികച്ച പരിശീലനം നൽകി. അങ്ങനെ കല്ലൂർ കൊമ്പൻ ഭരതനായി. അടുത്തത് വിക്രം. ആദ്യത്തെ പേര് വടക്കനാട് കൊമ്പൻ, മറ്റൊരു വയനാടൻ കാട്ടുകൊമ്പൻ. 2017 വയനാട് പൊൻകുഴിയിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ വനംവകുപ്പ് പിടികൂടിയത്. ഇത് ഗോനി സുരേന്ദ്രൻ.
ഇവനാണ് ശരിക്കും ഹീറോ. 1999 പത്തനംതിട്ട രാജമ്പാറയിൽ നിന്നും ഒരു വയസ്സുള്ളപ്പോൾ വനം വകുപ്പിന് കിട്ടിയതാണ്. കോന്നി ആനത്താവളത്തിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വളർന്ന സുരേന്ദ്രനെ കുങ്കിയാനയാക്കാനുള്ള ശ്രമത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. നാട്ടുകാർക്കിവനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി കാണാനായിരുന്നു ആഗ്രഹം. എന്നാൽ വനം വകുപ്പിന് മറ്റുള്ള കൊമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ സുരേന്ദ്രനെ പോലെ ഒരാനയെ വേണമായിരുന്നു. അങ്ങനെ 2018 തമിഴ്നാട് മുതുമലയിൽ കൊണ്ടുപോയി പ്രത്യേക പരിശീലനത്തിലൂടെ കുങ്കിയാനയാക്കി. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പിടിച്ച PM2 എന്ന കാട്ടാനയെ തളയ്ക്കാനും സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഭരതൻ, വിക്രം, സുരേന്ദ്രൻ, ഈ മൂന്ന് പേരുമാണ് PT7 പിടിക്കാനുള്ള ദൗത്യത്തിന് ഒപ്പം നിൽക്കുന്ന കുങ്കിയാനകൾ. ദൗത്യത്തിനിടെ PT7 അനുസരണക്കേട് കാട്ടിയാൽ ഇവർ നോക്കിക്കോളും. നാളെ PT7 ഇവരിൽ ഒരംഗമായി അന്ന് നാടുപിറപ്പിക്കുന്ന കാട്ടുകൊമ്പനെ പിടികൂടാനിറങ്ങും. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, News 18, പാലക്കാട്. ഭരതൻ, വിക്രം, സുരേന്ദ്രൻ ഇവർ മൂന്നുപേരുമാണെന്ന് പാലക്കാട്ടുകാരുടെ ഹീറോ. ഏതായാലും അല്പസമയത്തിനകം ആ ശുഭവാർത്തയുണ്ടാകും. PT7 വനം വകുപ്പിന്റെ ദൗത്യ സംഘത്തിന്റെ വലയിലാവുകയും ചെയ്യും.